കൂട്ടുകാരെ കൊച്ചിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസ് പുതിയ സിലബസ് അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന. ബോട്ടിലാസ്കർ സീമാനൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ വരാം, നോക്കാം. ചുവടെ വന്നിരിക്കുന്ന ഭരണഘടനാ ഭേദഗതികളിൽ തെറ്റായത് ഏത്? ഉത്തരം ഡി, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച 69-ാം ഭേദഗതി 1988. അതാണ് തെറ്റായത്, 1989. അടുത്തത് താഴെ പറയുന്നതിൽ യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി, വിദ്യാഭ്യാസം, വില നിയന്ത്രണം, ക്രിമിനൽ നിയമങ്ങൾ. അടുത്തത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ്? ഉത്തരം ബി, 8-ാം ഷെഡ്യൂൾ. അടുത്തത് വിവരാവകാശ നിയമപ്രകാരം 2-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഉത്തരം സി, 90 ദിവസം. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ബി, 3 വർഷം. അടുത്തത് ചുവടെ വന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ബി, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സി, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഓഗസ്റ്റ് 14-ലാണ്. ഡി, ആർട്ടിക്കൾ 338, 338 എ എന്നിവ യഥാക്രമം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു. ഇതിൻ്റെ ഉത്തരം ബി ആണ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അടുത്തത് വിവരാവകാശ നിയമം പാർലമെൻറ് പാസ്സാക്കുന്നതിന് കാരണമായ കിസാൻ മസ്ദൂർ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരെ? ഉത്തരം എ ആണ്, അരുണ റോയ്. അടുത്തത് പൊതു തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ആരുടെ മുന്നിലാണ്? ഉത്തരം ഡി, റിട്ടേണിംഗ് ഓഫീസർ. അടുത്തത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഉത്തരം സി ആണ്, 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. അടുത്തത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ഉത്തരം എ, വി പി മേനോൻ. അടുത്തത് ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത്? ഉത്തരം ഡി, 2006 ഒക്ടോബർ 26. അടുത്തത് ചുവടെ വന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2, 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 3, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതാണ്. 4, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇതിൻ്റെ ഉത്തരം ഡി ആണ്, 1, 2, 4 എന്നിവ ശരിയാണ്. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം എ, 6 വർഷം അഥവാ 65 വയസ്സ്. അടുത്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്? ഉത്തരം എ, നരസിംഹറാവു. അടുത്തത് ദേശീയ സമ്മതിദായക ദിനമായി അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നത്? ഉത്തരം ഡി, ജനുവരി 25. അടുത്തത് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച 61-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം? ഉത്തരം സി, 1989. അടുത്തത് ചുവടെ വന്നിരിക്കുന്നതിൽ കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ബി, ലക്ഷദ്വീപ്. അടുത്തത് ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടന? ഉത്തരം ബി, ജനതന്ത്ര മോർച്ച. അടുത്തത് സുപ്രീംകോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ഡി, രാഷ്ട്രപതി.
അടുത്തത് ചൂട് വഹിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എ ദേശീയ അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവയെക്കുറിച്ച് യഥാക്രമം ഭരണഘടനയുടെ 352-260 അനുച്ഛേദങ്ങളിൽ പരാമർശിക്കുന്നു ബി ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയുന്ന കാലയളവ് പരമാവധി 3 വർഷമാണ് സി ഇന്ത്യയിൽ ഒരു തവണ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി ഇന്ത്യയിൽ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ചൈനീസ് ആക്രമണത്തെ തുടർന്ന് 1962 ഇതിൻ്റെ ആൻസർ സി ആണ് ഇന്ത്യയിൽ ഒരു തവണ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് തെറ്റായ പ്രസ്താവന അടുത്തത് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത വർഷം ഏത് ഉത്തരം സി 1968 അടുത്തത് ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നത് ആരാണ് ഉത്തരം എ രാഷ്ട്രപതി അടുത്തത് രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ഡി കാലാവധി ഇല്ല ഇന്ത്യയിൽ നിഷേധ വോട്ട് നോട്ട നടപ്പിലാക്കുവാനായി പൊതു താല്പര്യ ഹർജി നൽകിയ സംഘടന ഏതാണ് ഉത്തരം ബി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അടുത്തത് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്ന December 23 ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഉത്തരം ബി ചരൺ സിംഗ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് ഓക്കെ താങ്ക് യു